ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. എഡിൻ ടേഴ്സിച്ചിൻ്റെയും മാറ്റ് ഹുമ്മൽസിൻ്റെയും മാർക്കോ റോയ്സിൻ്റെയും അനേകായിരം ഡോട്ട്മുണ്ട് ആരാധകരുടെയും ഹൃദയം തകർത്തുകൊണ്ട് റയൽ മാഡ്രിഡ് ബൊറൂഷ്യ ഡോട്ട്മുണ്ടിനെ വെംബ്ലിയിൽ വെച്ച് നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 2-0 എന്നുള്ള സ്കോർലൈനിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ കൂടി മുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ 15-ാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നല്ല ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്, കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. ഈ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് മത്സരത്തിലെ ടാക്ടിക്സ് അതുപോലെ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചൊക്കെ തന്നെയാണ്. ഇനി അതിനു മുമ്പ് റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി റയൽ മാഡ്രിഡിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. വല്ലാത്തൊരു സീസണാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതായത് അവർ ഒരു ഡബിൾ നേട്ടവും പിന്നെ അതോടൊപ്പം മറ്റൊരു ഡൊമസ്റ്റിക് കിരീടം കൂടി നേടിയിട്ടുള്ള ഒരു സീസണാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഡബിൾ നേട്ടം എന്ന് പറയുന്നത് ഒരു ട്രിബിൾ എന്ന് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിബിൾ നേട്ടത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുക കോപ്പ ഡെൽ റേ കിരീടമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സൂപ്പർ കോപ്പയാണ് റയൽ മാഡ്രിഡിന് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. അവർക്ക് കോപ്പ ഡെൽ റേ കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല. അത് നേടിയിരുന്നെങ്കിൽ ഒരു ട്രിബിൾ നേട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അടുത്ത സീസണിൽ അവരുടെ ലക്ഷ്യം ഇപ്പോൾ എംബാപ്പെ കൂടി കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ട്രിബിൾ നേട്ടം സ്വന്തമാക്കുക എന്നുള്ളതന്നെയായിരിക്കും. കാരണം ഇതുവരെ റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ അവർക്ക് ഒരു ട്രിബിൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ സീസണിൽ അവർ നേരിട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഡബിൾ നേട്ടവും അതോടൊപ്പം തന്നെയുള്ള ആ ഒരു ഡൊമസ്റ്റിക് കിരീടത്തിന് നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജർ സംബന്ധിച്ചോളം ഒരു ഗോഡ് സീസണാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ സംസാരിച്ചു കഴിഞ്ഞാണ്. ഇനി ആ സെലിബ്രേഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ സെലിബ്രേഷനിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി പോലെയാണ് കുമാരി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആ മത്സരത്തിന് ശേഷം തന്നെ ബിനി ജൂനിയർ ആരാധകർക്കിടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ആരാധകരും പ്ലെയേഴ്സും തമ്മിലുള്ള ബോണ്ട് അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്ലെയേഴ്സ് തമ്മിലുള്ള വല്ലാത്തൊരു ബോണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫാമിലിയാണ് ഇവർ. അപ്പോൾ അതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ളത് മറ്റാരും അല്ല, ഡോൺ കാർലോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജറായിട്ടുള്ള കാർലോ ആൻസലോട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇത് തന്നെയാണ്. മാൻ മാനേജ്മെൻറ്റ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് സംഭവമാണ്. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഫുട്ബോളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ലോകത്തെ എല്ലാ മേഖലയിലും മാൻ മാനേജ്മെൻറ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. കാരണം മനുഷ്യന്മാർ പലതരമാണ്. അവരൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ഇതിനർത്ഥം അദ്ദേഹം ഒരു മികച്ച ടാക്ടീഷ്യൻ അല്ല എന്നല്ല, അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ ടാക്ടീഷ്യൻ കൂടിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ടാക്ടിക്കലി അദ്ദേഹം വരുത്തിയിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഫൈനലിലും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വഴിയെ സംസാരിക്കാൻ പോവാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ ടാക്ടീഷ്യനാണ്. അതോടൊപ്പം തന്നെ അൺബിലീവബിൾ മാൻ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരു ചങ്ങായിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതായത് അവിടെ ഒരുപാട് സീനിയർ ഫുട്ബോളേഴ്സുണ്ട്, ഒരുപാട് യങ് ഫുട്ബോളേഴ്സുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒരു കുടക്കീഴിൽ ഒരു തോണിയിൽ ഒരുമിച്ചിരുത്തി തുഴഞ്ഞ് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവമല്ല. അതും ഈഗോ ഒന്നുമില്ലാതെ, അത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അനായാസമായിട്ട് കാർലോ അഞ്ചുരോട്ടി നമ്മുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ റയൽ മാഡ്രിഡിൻ്റെ 15 ടൈറ്റിലുകൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നമ്പറാണ്, വല്ലാത്തൊരു നമ്പറാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചാമ്പ്യൻസ് ലീഗ് അടിച്ചവരുടെ പട്ടികയിൽ റയൽ മാഡ്രിഡ് താഴെ നിൽക്കുന്നത്, രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ഇറ്റാലിയൻ ജയൻസ് ആയിട്ടുള്ള എ സി മിലാനാണ്. അവർക്ക് ആകെ 7 ടൈറ്റിലുകളെ അടിക്കാൻ സാധിച്ചുള്ളൂ. ആകെ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ശരിയല്ല. സത്യം പറഞ്ഞാൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്പറാണ്. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ നമ്പറിന് മുമ്പിലാണ് അത് ആകെ 7 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എ സി മിലാനേക്കാൾ ഡബിൾ, അതിലും കൂടുതൽ, ഇരട്ടിയിലധികം ടൈറ്റിലുകൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി കഴിഞ്ഞു. പിന്നെ ഇനി രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ജർമ്മനിയിൽ നിന്ന് ഇതുവരെ 8 ടീമുകൾ ടൈറ്റിലുകൾ അടിച്ചിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകൾ. അതുപോലെ ഇറ്റലിയിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് 12 ടൈറ്റിലുകൾ അടിച്ചിട്ടുണ്ട്. ഇനി പോർച്ചുഗലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കൂടി 6 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകളാണ് അടിച്ചിട്ടുള്ളത്. ഇനി നെതർലാൻഡ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അയാക്സൊക്കെ ഉള്ള നെതർലാൻഡ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് 6 ടൈറ്റിലുകൾ അടിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് 15 ടൈറ്റിലുകളാണ് അടിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡ് ഒറ്റയ്ക്ക് 15 ടൈറ്റിലുകൾ അടിച്ചിട്ടാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെയിറ്റേജ്, ഇതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം എന്നുള്ളത് ഈ ഒരു ഒറ്റ സ്റ്റാറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അൺബിലീവബിൾ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അവർക്ക് ഒരു 3 ഡെക്കേഡോളം ഈ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ ഇടയ്ക്ക് വെച്ച്
ആ ഒരു 2003-2004 സമയത്തിന് ശേഷം അവർ പിന്നെന്താണ് സെമി ഫൈനലിലേക്ക് പോലും എത്താൻ പറ്റാതെ പല സാഹചര്യങ്ങളും റൗണ്ട് ഓഫ് 16 പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ജോസേ മോറിഞ്ഞോ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ് അവർ സെമി ഫൈനലിലേക്ക് തുടർച്ചയായി എത്തുന്നുണ്ടായിരുന്നുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ് ജോസേ മോറിഞ്ഞോയുടെ കീഴിലാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാർലോ ആൻസെലോട്ടി വന്നിട്ടാണ് അവർ ആ ഒരു ലാ ഡെസിമ അടിക്കുന്നത്. കുറേ നാളത്തെ ഒരു ഡെക്കേഡിന് മുകളിലുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫി വരെ വെച്ച് അവസാനിപ്പിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയുന്നതാണ്. കഴിഞ്ഞ 11 ചാമ്പ്യൻസ് ലീഗ് സീസണിൽ 6 അവരടിച്ചിരിക്കുകയാണ്. ഇൻക്രെഡിബിൾ നമ്പേഴ്സാണത്, ഇൻക്രെഡിബിൾ സ്റ്റാറ്റാണത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാതെ, കാരണം കുറേ സംഭവങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടി സംസാരിച്ചാണ്, മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ്, വെംബ്ലിയിൽ വെച്ചിട്ടാണ് ഫൈനൽ. വെംബ്ലിയിൽ വെച്ചിട്ട് ഡോർട്ട്മുണ്ട് ഇതിനു മുമ്പ് ഫൈനൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു ബയേൺ മ്യൂണിക്കിനെതിരെ. അന്ന് അവർ ഹൃദയം തകർന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ജെപ്പ് ഹെയ്ൻകസിൻ്റെ ബയേൺ മ്യൂണിക്ക് അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. റോബനാണ് അന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അന്നും മാർക്കോ റോയ്സും ഹുമൽസും ആ ടീമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും മാർക്കോ റോയ്സും ഹുമൽസും ആ ടീമിലുണ്ട്. ഹുമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നു, റോയ്സ് ബെഞ്ചിലായിരുന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എഡിൻ ടേഴ്സിച്ച് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ലൈനപ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, കോബൽ കീപ്പറായിട്ട് എക്സലൻ്റ് ആയിട്ടാണ് ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്. മാറ്റ്സൺ ലെഫ്റ്റ് ബാക്കിൽ ചെൽസിയിൽ നിന്ന് ലോണിൽ വന്നിട്ടുള്ള പ്ലെയറാണ്. ഷ്ലോട്ടർബെക്ക് ഒരു അപ്കമിങ് ഗുഡ് ഡിഫൻഡറാണ് ജർമ്മനിയെ സംബന്ധിച്ചോളം. ഹുമൽസ് എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ്. ഹുമൽസിനെ സംബന്ധിച്ചോളം ഈ സീസണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. റയേഴ്സൺ എന്ന് പറയുന്ന റൈറ്റ് ബാക്ക് ഒരു വാരിയറിനെ പോലെ പി എസ് ജിക്കെതിരെ പൊരുത്തം നമ്മൾ കണ്ടു. ഈ മത്സരത്തിലും അദ്ദേഹം പൊരുത്തം നമ്മൾ കണ്ടുള്ളതാണ്. പിന്നെന്താണ്, എമ്രെ ചാനും സബിറ്റ്സറും മിഡ്ഫീൽഡിൽ, ഹുലിൻ ബ്രാൻസും ആ ഒരു 10 റോളിൽ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്ന രീതിയിൽ, അഡിയേമി ലെഫ്റ്റിൽ, റൈറ്റിൽ സാൻചോ, മാഞ്ചസ്റ്ററിൽ നിന്ന് ലോണിൽ വന്നുള്ള ചങ്ങായിയാണ്. ഫുൾക്രുഗ് ആണ് ലൈൻ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കാർലോ അൻസെലോട്ടി ചൂസ് ചെയ്തത് മിലിറ്റാവോ ഫിറ്റായിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ മിലിറ്റാവോൻ്റെ വി ആർ എല്ലിനെതിരെയുള്ള പ്രകടനം വളരെ മോശമായിരുന്നു. അദ്ദേഹം എന്താണ് ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്കും എടുക്കുന്നില്ല കാർലോ അൻസെലോട്ടി. നാച്ചോയും റുഡിഗറിനും ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് മെന്തി ഈ സീസണിൽ അൺബിലീവബിളായിട്ടാണ് കളിച്ചത്. കുറച്ച് സീസണുകളിലായിട്ട് അണ്ടർ റേറ്റഡ് പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ കാർലോ അൻസെലോട്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള ലെഫ്റ്റ് ബാക്കാണ് മെന്തി, അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. റൈറ്റ് ബാക്കിൽ ഖർവാഹൽ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസം സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് തുടർച്ചയായി 6 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല റയൽ മാഡ്രിഡ് ഇപ്പോൾ ഈ കഴിഞ്ഞ 11 ചാമ്പ്യൻസ് ലീഗ് സീസണിൽ 6 അടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ ഖർവാഹൽ ബയർ ലെവർക്കുസനിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് അവർ ടൈറ്റിൽ അടിച്ച് തുടങ്ങുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തെ ബയർ ലെവർക്കുസനിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സീസൺ കളിക്കുന്നു, എന്നിട്ട് ആ ഒരു ബൈ ബാക്ക് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് റയൽ മാഡ്രിഡ് കൊണ്ടുവരുന്നു. ആ ഫസ്റ്റ് സീസണിൽ തന്നെ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. കീപ്പറായിട്ട് തിബോ കോർട്ടുവാണ് സ്റ്റാർട്ട് ചെയ്തത്. ലുനിൻ ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് അൺബിലീവബിൾ പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിബോ കോർട്ടുവ വേൾഡ് ക്ലാസ് കീപ്പറാണ്. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള തീരുമാനം കാർലോ അൻസെലോട്ടി എടുക്കുന്നു. അത് ശരിയായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു എന്നുള്ളത് മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവമാണ്. പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ അദ്ദേഹം കാര്യങ്ങൾ മനോഹരമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ ലുനിനും ഈ സീസണിൽ കാര്യങ്ങൾ മനോഹരമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ തിബോ കോർട്ടുവ ഡിഫറൻറ്റ് ബ്രീഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. ഈ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടോണി ക്രോസ് തൻ്റെ അവസാനത്തെ റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. കമവിംഗ ചെമേനി പിന്നെ ഇഞ്ചുറി ആയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ കമവിംഗയ്ക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നു. ഫെഡേ വാൽവെർദെ, എൽ ഹാൽക്കൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് റയൽ അൻസെലോ, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു മിഡ്ഫീൽഡിൽ. ജൂഡ് ബെല്ലിംഗ്ഹാം സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ഡയമണ്ട് ഫോർമേഷനിൽ, ടിപ്പിൽ ജൂഡ് ബെല്ലിംഗ്ഹാം. പിന്നെ രണ്ട് ഫ്ലോട്ടിംഗ് ഫോർവേഡുകളായിട്ട് വിനി ജൂനിയറും റോഡ്രിഗയും, രണ്ട് ബ്രസീലിയൻ താരങ്ങൾ. അപ്പോൾ ഇതായിരുന്നു രണ്ട് ടീമിൻ്റെയും ലൈനപ്പുകൾ. ഇനി മത്സരം തുടങ്ങുന്നു. മത്സരത്തിൻ്റെ 2 മിനിറ്റിൽ തന്നെ എന്താണ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ക്യാമറയൊക്കെ ക്രൗഡിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡോർട്ട്മുണ്ടിൻ്റെ ആരാധകർ ഇൻക്രെഡിബിൾ നോയ്സ് അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇൻക്രെഡിബിൾ നോയ്സ്. അത് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. റയൽ മാഡ്രിഡിൻ്റെ ആരാധകരും മോശമില്ലാത്ത രീതിയിൽ നോയ്സും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഡോർട്ട്മുണ്ടിൻ്റെ ആരാധകരുടെ നോയ്സ് ആയിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ കൂടുതൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. 2 മിനിറ്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ വെംബ്ലി ഗ്രൗണ്ടിലേക്ക്, ഈ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പിച്ച് ഇൻവേഡേഴ്സ് കടന്നു വരികയാണ്. എന്നിട്ട് ഇവന്മാർ സെൽഫി എടുക്കുകയാണ് പ്ലെയേഴ്സിൻ്റെ കൂടെ വന്നിട്ട്. അപ്പോൾ എവിടെ സെക്യൂരിറ്റി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗെയിമാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്ന് പറഞ്ഞാൽ. അതിൽ ഇജാദി സെക്യൂരിറ്റി മാത്രമേ വെംബ്ലിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും അതിനുശേഷം വീണ്ടും മത്സരം റീസ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു 10 ഒരു ഈവൺ ഗെയിമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് അവർ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യവും, അവർ മോശമില്ലാത്ത രീതിയിൽ ഒരു ഹൈലൈനി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്സിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഡോർട്ട്മുണ്ടിൻ്റെ ബാക്കിൽ നിന്നും ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ
ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് പല രീതിയിൽ കളിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ അവർ ഡയറക്ട് റൂട്ടും എടുക്കും. അപ്പോൾ അത്തരത്തിൽ അവർ ലോങ് ബോളുകൾ ഫുൾ ക്രിക്കിന് കൊടുത്തിട്ട് ഇപ്പോൾ വിങ്ങർമാരായിട്ടുള്ള സാഞ്ചു ആണെങ്കിലും അദിയേമി ആണെങ്കിലും ഈവൻ ബ്രാൻഡ് ആണെങ്കിലും അവർക്ക് ആ മത്സരത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള രീതി, കാരണം അദ്ദേഹത്തിൻ്റെ ഹോൾഡ് അപ്പ് പ്ലേ മികച്ചതാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഈ റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ് കാരണം അവർ അത്തരത്തിൽ ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നു. പിന്നെ എഡിൻ ടേഴ്സിച്ച് മറ്റൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഡിഫൻഡർമാർക്കിടയിലേക്ക് ഈ എംരെ ചാനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് അവർക്ക് അനായാസമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിന്നെ അവർ ഈസിലി ഈ ഹുലിൻ ബ്രാഞ്ചിനെ ആ ഒരു ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും ഇടയിലുള്ള ആ ലൈനുകൾക്കിടയിലുള്ള സ്പേസിൽ അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഈ ഡോട്ട്മുണ്ട് റയൽ മാഡ്രിഡിന് പിന്നെ ത്രെട്ട് പ്രോസസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണാണ്. പ്രധാനമായിട്ടും ഡോട്ട്മുണ്ടും തുടക്കത്തിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു റയൽ മാഡ്രിഡ് ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ. അത് സബിറ്റ്സറാണ് കൂടുതലും ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് കയറിയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്. എംരെ ചാൻ അവിടെ സിറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സബിറ്റ്സർ ഈ ടോണി ക്രോസിനൊന്നും ഒരു റിതം കൊടുക്കാതിരിക്കാനുള്ള ശ്രമമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. കാരണം ടോണി ക്രോസിന് എന്തെങ്കിലും തരത്തിലുള്ള പാസിംഗ് റിതം കൊടുത്തു കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളത് നമ്മൾ പ്രിവ്യൂവിൽ സംസാരിച്ചതാണ്. അത് പ്രിവ്യൂവിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ടോണി ക്രോസ് അത്തരത്തിൽ ഗെയിം റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ റൺ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം പണി തരും എന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സബിറ്റ്സർ ശരിക്കും ഇടങ്ങറാവുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. കാരണം ഈ ടോണി ക്രോസ് ആണെങ്കിൽ ഡിഫൻസിലേക്കും ഇറങ്ങിപ്പോവും. ആ ഒരു ഫസ്റ്റ് ഫേസിൽ ബോൾ റിസീവ് ചെയ്തിട്ട് അവർ എൽ സി ബി റോളിൽ നിന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ബോൾ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ് അദ്ദേഹം പിന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന സാരത്തിൽ കമവിങ്ക കുറച്ചൊന്ന് മുമ്പിലിട്ട് കയറിയിട്ട് ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ നിന്നിട്ട് അവിടെ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് നിന്നിട്ട് അത് മുമ്പിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് തൻ്റെ റൈറ്റ് സൈഡിൽ ചിലപ്പോൾ ഫെഡേ വാൽവർദ് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ സ്വാഭാവികമായിട്ടും ജൂഡ് ബെല്ലിങ്ങാമോ അല്ലെങ്കിൽ വിനി ജൂനിയറോ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ വിചാരിച്ച പോലെ റയൽ മാഡ്രിഡിന് അങ്ങനെ ബോൾ അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരുടെ പാസിങ്ങിലും ഇത്തിരി ആക്യുറസിയുടെ കുറവുണ്ടായിരുന്നു. ടോണി ക്രോസ് പോലും ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മിസ്പ്ലേസ്ഡ് പാസുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് മിസ്പ്ലേസ്ഡ് പാസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതും പിന്നെ ഡേഞ്ചറസ് ട്രാൻസിഷൻസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താണ് റയൽ മാഡ്രിഡിന് ആ ഒരു റിതം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡോട്ട്മുണ്ട് ആണെങ്കിൽ പിന്നെ ആ ഒരു ഫസ്റ്റ് കുറച്ച് പ്രസ് ചെയ്തെങ്കിലും പിന്നെ അവർ ആ ഒരു മിഡ് ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ട് ഈ റയൽ മാഡ്രിഡ് പൊസിഷൻ കളഞ്ഞാൽ അപ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യാന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഈ ഡോട്ട്മുണ്ട് നോക്കുന്നുണ്ടായിരുന്നത് ലെഫ്റ്റിലൂടെയുള്ള അദിയേമിയുടെ റണ്ണാണ്. അപ്പോൾ അദിയേമി ആണെങ്കിൽ ഇൻക്രെഡിബിൾ പേസുണ്ട് ചങ്ങായിക്ക്. മാത്രമല്ല ഒടുക്കത്ത് വർക്ക് റേറ്റാണ്, എൻ്റെ പൊന്നോ, ഒരു ജാതി വർക്ക് റേറ്റ്. എങ്ങനെയാണ് ഈ ചങ്ങായി ഇങ്ങനെ വർക്ക് റേറ്റ് കൊടുക്കുന്നതാണ്? അതായത് മുമ്പിലോട്ട് പോകും, പുറകിലേക്ക് വരും, മുമ്പിലോട്ട് പോകും, പുറകിലേക്ക് വരും. അപ്പോൾ അതിൽ തന്നെ കാർവാലിന് ആ ഒരു ഏരിയയിൽ പ്രശ്നം ഉണ്ടാക്കാൻ അദിയേമിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം എന്താണ് സപ്പോർട്ട് മാച്ചിന് കൊടുക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അത് റയലിനെ സംബന്ധിച്ചോളം ഒരു ഇടങ്ങറായിരുന്നു. അപ്പോൾ ഈ ഒരു പിന്നെ പൊസിഷൻ അവർ ഹയർ അപ് ദ പിച്ച് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കാർവാലൊക്കെ മുമ്പോട്ട് കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊരു ഹൈ ലൈൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അദിയേമിയെ പിക്ക് ചെയ്യാനുള്ള ശ്രമം ഡോട്ട്മുണ്ട് നടത്തുന്നു. അതിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, അവർ ചാൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എഡിൻ ടേഴ്സിച്ച് നല്ലൊരു ഗെയിം പ്ലാനോട് കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എഫിഷ്യൻസി അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അതിൽ അദ്ദേഹം ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം പ്ലാൻ വർക്ക്ഔട്ട് ആകുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ എഫിഷ്യൻ്റ് ആയില്ലെങ്കിൽ പണി കിട്ടും. ഇതോടൊപ്പം മറ്റൊരു സംഭവം എന്താണ്, ഈ മാറ്റ്സൺ ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് എന്താണ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയ പാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് പിന്നെ എഡിൻ ടേഴ്സിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മിഡ്ഫീൽഡിൽ ആ ഒരു കൺട്രോള് റയൽ മാഡ്രിഡിന് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺട്രോൾ ഇല്ലാതിരിക്കാനാണ് മാറ്റ്സിനെ കൂടി അങ്ങോട്ടേക്ക് ഇൻവേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണ് റയലിനെ സംബന്ധിച്ചോളം അവരൊരു പ്രോപ്പർ റൈറ്റ് വിങ്ങറായിട്ടല്ല കളിക്കുന്നുണ്ടായിരുന്നത്. ഈ പിന്നെ റോഡ്രിഗോ കൂടുതലും സെൻട്രൽ ഏരിയയിൽ കളിക്കുന്നതെന്ന് മാത്രമല്ല, ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ആ ലെഫ്റ്റിലുള്ള ഓവർലോഡിന് വേണ്ടിയുള്ള ശ്രമം, അത് തന്നെയാണ് റയൽ മാഡ്രിഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ. ലെഫ്റ്റിലുള്ള ഓവർലോഡ് അല്ലെങ്കിൽ വിനി ജൂനിയറിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത്. കർവാലിൻ്റെയും ഇടയ്ക്കുള്ള ഫെഡേ വാൽവർദിൻ്റെയും റണ്ണുകൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഫെഡേ വാൽവർദ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ ബോൾ കിട്ടുമ്പോൾ അദ്ദേഹമാണ് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ. റയൽ മാഡ്രിഡ് അവരുടെ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലെയർ ഓൺ ദ ബോൾ ഉണ്ടായിരുന്നതും ഫസ്റ്റ് ഹാഫിൽ ഫെഡേ വാൽവർദിയാണെന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. കാർവാലിനൊക്കെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓവർലാപ്പിംഗ് റണ്ണൊക്കെ അദ്ദേഹം പിന്നെ നല്ലൊരു പാസ്വേഡ് പിക്ക് ചെയ്തിട്ട് കാർവാലിൻ്റെ ക്രോസ് പക്ഷേ ആക്യുറേറ്റ് അല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ അങ്ങനെ റയലിനെ സംബന്ധിച്ചോളം അവരുടെ യൂഷ്വൽ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലുള്ള ആ ഒരു ഓവർലോഡും പരിപാടികളൊന്നും ഫസ്റ്റ് ഹാഫിൽ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. അതിന് പ്രധാനമായിട്ടും റേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് ബാക്ക് വിനി ജൂനിയർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം ഇനി റേഴ്സൺ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ സ്പേസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ മാറ്റ് ഹുമ്മൽസിന് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്.
ഹുമൽസ് വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. കാര്യമായിട്ടുള്ള പേസൊന്നുമില്ല, 35 വയസ്സുണ്ട്, പക്ഷേ ക്ലെവറാണ്. ഡിഫെൻഡ് ചെയ്യാൻ ചില സാഹചര്യങ്ങൾ ക്ലെവർ ആയാൽ മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിനി ജൂനിയർ പോലുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ള വിങ്ങറിനെ അദ്ദേഹം മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. ഇത്രമല്ല, വിനി ജൂനിയർ ആണെങ്കിൽ ഈ റയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് റൈറ്റ് ഹാഫ് സ്പേസിൽ അദ്ദേഹം നീങ്ങി കളിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിൽ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ഫോർവേഡുകളായിട്ടുള്ള വിനി ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും. റോഡ്രിഗോക്ക് ഒന്നും കാര്യമായിട്ട് ടച്ചസ് പോലും 11 ടച്ചസ് എങ്ങനെ ചെങ്ങായിക്ക് എടുക്കാൻ സാധിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ നിന്നുള്ള കാര്യമാണ്. അപ്പോൾ കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും റോഡ്രിഗോക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ഇത്തിരി കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താണ് എഡിൻ ടെർസിച്ചിൻ്റെ പ്ലാൻ? വർക്ക്ഔട്ട് ആകുന്നു, അവർ മിഡ് ബ്ലോക്കിൽ നിന്നിട്ട് റയൽ മാഡ്രിഡിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന, അവർ വെറുതെ കൗണ്ടർ അറ്റാക്ക് ചെയ്യില്ല, നമ്പേഴ്സിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. ഡയറക്റ്റ് അപ്രോച്ച് അവരുടെ ഭാഗം നമ്മൾ കാണുന്നു. അത്തരത്തിൽ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റയലിനെ സംബന്ധിച്ചോളം ഒരു അണ്ടർ വെൽമിംഗ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷേ എന്താണ്, റിയാക്ട് ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു മാനേജറാണ് കാർലോ ആൻസിലോട്ടി. അതായത് ഇൻ ഗെയിം അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് അൺബിലീവബിൾ ആണ്. അപ്പോൾ മത്സരത്തിൻ്റെ ഗതി മനസ്സിലാക്കുക, എന്നിട്ട് എന്താണ് പ്രശ്നം എവിടെയാണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ധാരണയുള്ള ഒരു ചങ്ങായാണ് കാർലോ ആൻസിലോട്ടി. ഇനി ഫസ്റ്റ് ഹാഫിൽ ഡോർട്ട്മുണ്ട് അവർക്ക് കിട്ടിയ ചാൻസുകളിൽ ഗോൾ അടിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം റിയാക്ട് ചെയ്യുമായിരുന്നു, എന്നിട്ടോ അതിൽ നിന്ന് ചിലപ്പോൾ റയൽ മാഡ്രിഡ് തിരിച്ചു വരുമായിരുന്നു. അത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ഹാഫിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ റയൽ മാഡ്രിഡിനെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഹൈലൈൻ ഒരു പ്രശ്നമായിരുന്നു. അതിപ്പോൾ കാർവാഹലിനാണെങ്കിലും പിന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. കർവാൽ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ആ ഒരു ഹൈനുള്ളതുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ അദിയമിക്കെതിരെ. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓഫ് സൈഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടും അദ്ദേഹം ഭീകരമായിട്ടുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി 14-ാമത്തെ മിനിറ്റിലാണ് ഫസ്റ്റ് ചാൻസ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ബിഗ് ചാൻസ് അതാണ്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഷ്ലോട്ടർബെക്ക് ഒരു ലോങ് ബോൾ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്നിട്ട് ഒരു ലോങ് ബോൾ എടുക്കണം. ആ ചാനലിലൂടെയുള്ള ഫുൾക്രൂഗിൻ്റെ റൺ അദ്ദേഹം കാണാം, ലെഫ്റ്റ് ചാനലിലൂടെ ഈ റയൽ മാഡ്രിഡിൻ്റെ ഹൈലൈനിന് പുറകിലൂടെ ഫുൾക്രൂഗ് മനോഹരമായിട്ട് ഫസ്റ്റ് ടച്ച് എടുക്കുന്നു. എന്നിട്ട് ഈ ഹൂലിയൻ ബ്രാൻറ്റിൻ്റെ ആ ഒരു വരവ് അദ്ദേഹം കാണണം, നല്ല രീതിയിൽ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. നല്ല വിഷനും കാര്യങ്ങളും അവിടെ ഫുൾക്രൂഗിനുണ്ട്. നല്ല രീതിയിൽ ഹോൾഡ് അപ്പ് അദ്ദേഹം ഇനീഷ്യലി നടത്തിയിട്ടുണ്ട്. പക്ഷേ ബ്രാൻറ്റിൻ്റെ ഫസ്റ്റ് ടച്ച് ഇത്തിരി പ്രശ്നമായിരുന്നു. അത് ആ സ്റ്റേജ് ഫിയറാണ്, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൻ്റെ ആ ഒരു ഒക്കേഷൻ്റെ സ്റ്റേജ് ഫിയർ നമുക്ക് അവിടെ കാണാൻ സാധിക്കണം. ചിലപ്പോൾ ഒരു ബുണ്ടസ് ലീഗ മത്സരത്തിൽ ബ്രാൻറ്റോടെ മനോഹരമായിട്ടുള്ള ഒരു ടച്ച് എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യുമായിരുന്നു. കാർവാഹലും അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ വരുന്നുണ്ട്. അപ്പോൾ കാർവാഹല് ഇനഫ് പ്രഷർ അവിടെ ഇടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടോ ബ്രാൻറ്റ് ഫസ്റ്റ് ടച്ച് മോശം, ഇത്തിരി ഹെവിയായി. സെക്കൻഡ് ടച്ചിൽ അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം പുറത്തേക്ക് അത് പാസ് ചെയ്ത് കളയുന്ന ഒരു സാധനമാണ് കണ്ടത്, വലയിലേക്ക് പാസ് ചെയ്യാനുള്ള ശ്രമം. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫിയർ, ആ ഒരു എഫിഷ്യൻസിയുടെ കുറവ്. ഫസ്റ്റ് ഗോൾഡൻ ചാൻസ് കിട്ടുന്നത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിലാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഫെഡെ വാൽവെർദെ പിന്നെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഫൈനൽ തേർഡിൽ അദ്ദേഹം ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്ന വിനി ജൂനിയറിനെ പിക്ക് ചെയ്യുകയാണ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നും. എന്നിട്ട് വിനി ജൂനിയറാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു, പക്ഷേ അത് വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് റയലിൻ്റെ ഫസ്റ്റ് ഹാഫിലെ രണ്ട് അറ്റംപ്റ്റുകളിൽ ഒന്നായിരുന്നു. ആകെ രണ്ട് അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളൂ. പിന്നെ 21-ാമത്തെ മിനിറ്റിൽ മറ്റൊരു കിഡിലിൻ ഓപ്പർച്യൂണിറ്റി അഡിയമിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മറ്റാരും അല്ല, ഹുമൽസ് ആണ്. ആ ഒരു രക്ഷയില്ല. അപ്പോൾ ഹുമൽസ് ബോൾ ക്യാരി ചെയ്ത് വരുന്നു ആ ഒരു പിന്നെ റൈറ്റ് സൈഡിലൂടെ, കാരണം ആർ സി ബി ആയിട്ടാണല്ലോ ആൾ കളിക്കുന്നത്. എന്നിട്ട് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ ത്രൂ ബോൾ കൊടുക്കുകയാണ് അദിയമിക്ക്. വാട്ട് എ ബോൾ! അതായത് ഡിഫെൻസ് സ്പ്ലിറ്റിംഗ് പാസ് ഒരു ഡിഫെൻഡർ കൊടുക്കുകയാണ് അദിയമി. അവിടെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ റണ്ണ് ടൈം ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ കാർവാഹലാണ് അദിയമി ഓൺസൈഡാക്കി നിർത്തുന്നത്. ബാക്കിയുള്ളവർ ലൈന് കീപ്പ് ചെയ്യാനായിട്ട് മുമ്പോട്ട് കയറിയപ്പോൾ ഹൈലൈനാണല്ലോ കാർവാഹല്, അവിടെ അദിയമിനെ ഓൺസൈഡാക്കി നിർത്തുന്നു. അദിയമി അതിൽ ബോക്സിലേക്ക് ആ ബോളുമായിട്ട് പോവുകയാണ്. അപ്പോൾ അഗെയിൻ സ്റ്റേജ് ഫിയർ അവിടെ വരികയാണ്, റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ. അദിയമിനെ സംബന്ധിച്ചോളം 1v1 സിറ്റുവേഷനാണ്. കോർട്ടുവ ആജാനുബാഹുവായിട്ടുള്ള കോർട്ടുവ മുമ്പോട്ട് കയറി വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിങ്ങറിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അദിയമി ലെഫ്റ്റിലേക്കാണ് നീങ്ങിയത്, പകരം റൈറ്റിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഗോളാക്കാൻ സാധിക്കുമായിരുന്നു. ലെഫ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടച്ച് വളരെ ഹെവി ആയിപ്പോയി, അദ്ദേഹത്തിൻ്റെ പുറകിൽ കാർവാഹലും ഉണ്ടായിരുന്നു. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പിന്നെ കോർട്ട് വന്ന് ചാടി നോക്കുന്നുണ്ട്. അവിടെ എന്താണ് ഏളി കമ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പെനാൽറ്റി ചിലപ്പോൾ കൺസീഡ് ചെയ്തതിനെ, അല്ലെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹത്തെ മറികടന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് അദിയമിക്ക് ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ വെയിറ്റ് ചെയ്തു, അദിയമിനെ കൊണ്ട് ഒരു ഡിസിഷൻ എടുപ്പിക്കാനായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു. അതൊരു അവിടെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അവിടെ കോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അദിയമി
ആ സൈക്കോളജിക്കൽ ബാറ്റിൽ പരാജയപ്പെട്ടു പോവാണ്. അങ്ങനെ ലെഫ്റ്റിലേക്ക് അതേ നീങ്ങുന്നു, ഒരു വല്ലാത്തൊരു ടച്ച് എടുക്കുന്നു. പിന്നെ ആ ഒരു വയലിൻ്റെ എടുത്തതിന് ശേഷമാണ് അദ്ദേഹം വലയിലേക്ക് അടിക്കാൻ ശ്രമിക്കുന്നത്. കാർവാഹാലി ഡിഫെൻഡ് ചെയ്യുന്നു അവിടെ ആ ഒരു, പിന്നെ ഓഫ് സൈഡ് ലൈൻ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പക്ഷേ അവിടെ അദ്ദേഹം വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവിടെ ക്ലിയർ ചെയ്യാണ്, അത് കോർണറിലേക്ക് പോകാണ്. പക്ഷേ ഡോർട്ട്മുണ്ട് സംബന്ധിച്ചിടത്തോളം അഗെയിൻ നദർ ബിഗ് ബിഗ് ചാൻസ് അവർ മിസ് ചെയ്യുന്നു. റയലിനെതിരെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞുള്ള സംഭവമാണ്, ഇത്തരത്തിലുള്ള ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുതന്നെയാണ് നമ്മൾ കണ്ടത്, മത്സരത്തിൽ കണ്ടതും. റയൽ മാഡ്രിഡിൻ്റെ മറ്റൊരു അറ്റാക്ക് നമ്മൾ കാണുകയാണ്. വിനി ജൂനിയർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നു, അത് പിന്നെ ഡിഫെൻഡ് ചെയ്യാണ് ഡോർട്ട്മുണ്ട്. ഡിഫെൻഡ് ചെയ്ത സാധനം അരിയമിയിലേക്ക്, ലെഫ്റ്റിലുള്ള അരിയമിയിലേക്ക് വന്ന് വീഴുന്നു. അത് ഡോർട്ട്മുണ്ടിൻ്റെ ഏരിയയിൽ നിന്ന് അവർ കൗണ്ടർ അറ്റാക്ക് തുടങ്ങി, എന്നിട്ടത് ബ്രാൻഡിന് കൊടുക്കുകയാണ്. ഇവരുടെ നല്ല മൂവിലൊക്കെ ബ്രാൻഡിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം തന്നെ. അങ്ങനെ ബ്രാൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അത് സെൻട്രൽ ലൈനിലൂടെ റൺ ചെയ്യുന്ന സബിറ്റ്സറിന് കൊടുക്കുകയാണ്. സബിറ്റ്സർ അതുമായിട്ട് ക്യാരി ചെയ്തിട്ട് പോവുകയാണ്. ഇൻക്രെഡിബിൾ എനർജി ഉണ്ട് സബിറ്റ്സർ എന്നുള്ള കാര്യം ഓർക്കണം. സാൻചോ ആ റൈറ്റ് വിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഓടുന്നു, സബിറ്റ്സർ അത് സാൻചോക്ക് കൊടുക്കുന്നു. എന്നിട്ട് സബിറ്റ്സർ അവിടെ നിന്നില്ല, നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ആ റൈറ്റ് ഹാഫ് സ്പേസിലൂടെ ബോക്സിലേക്കുള്ള റൺ അദ്ദേഹം നടത്തുന്നു. സാൻചോ അദ്ദേഹത്തിൻ്റെ റണ് പിക്ക് ചെയ്യുന്നു. അത് എളുപ്പമല്ല ആ റണ്ണ് ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ജൂഡ് ബെല്ലിങ്ങാം സബിറ്റ്സറിനെ ട്രാക്ക് ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ എന്താണ് സബിറ്റ്സറിൻ്റെ ആ ഒരു കട്ട്ബാക്ക്, ബോക്സിലേക്ക് കൊടുത്ത കട്ട്ബാക്ക് തടയാൻ ജൂഡ് ബെല്ലിങ്ങാമിന് സാധിക്കുന്നില്ല. പക്ഷേ അവിടെ ബോക്സിൽ അദിയേമിയിലേക്ക് ആ ബോൾ എത്തുന്നതിന് മുമ്പ് ഒരു ഇൻക്രെഡിബിൾ ടാക്കിൾ അവിടെ നടത്തിയിട്ടുണ്ട്. ബോക്സിൽ ഡേഞ്ചറസ് ആണ് അത്തരത്തിലൊരു ടാക്കിൾ നടത്താൻ പറഞ്ഞത്. പക്ഷേ പെർഫെക്ഷനോട് കൂടിയിട്ട് ആ ടാക്കിൾ നടത്തിയത് മറ്റാരും അല്ല, ഫെഡെ വാൽവർദയാണ്, എൽ ഹാൽക്കണാണ്. വാട്ട് എ പ്ലെയർ! എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ക്രൂഷ്യലായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ചങ്ങായി മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ആ സമയത്ത് അത്തരത്തിലുള്ളൊരു ഇൻ്റർവെൻഷൻ നടത്താൻ പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ പലരും വിചാരിച്ചത് പെനാൽറ്റി ആണെന്നുള്ളത്, പക്ഷേ യാതൊരുത്തിലൊരു അപ്പീലോ ഒന്നോ അധികമിടെ വന്നു വന്നില്ല. കാരണം അത് ക്ലീൻ ക്ലീൻ ടാക്കിളാണ് ഫെഡെ വാൽവർദ ഇവിടെ നടത്തിയിട്ടുള്ളത്. വാട്ട് എ ടാക്കിൾ, വാട്ട് എ പ്ലെയർ! ഓരോ ടീമിൻ്റെ ആരാധകരും കൊതിക്കും ഫെഡെ വാൽവർദയെ പോലുള്ള ഒരു പ്ലെയറിനെ കിട്ടാൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എത്ര നേരം വേണമെങ്കിലും ചെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ടീമിന് വേണ്ടിയിട്ട്, ആ ജേഴ്സിക്ക് വേണ്ടിയിട്ട്, ആ കുപ്പായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മരിക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമുക്കിങ്ങനെ രോമം എണീറ്റ് നിൽക്കും. അതാണ് ഫെഡെ വാൽവർദയെ പോലുള്ള പ്ലെയേഴ്സ് ആരാധകർക്ക് കൊടുക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ക്രൂഷ്യൽ ടാക്കിൾ വിൻ ചെയ്യുന്നു. പക്ഷേ ഇതൊരു മറ്റൊരു അറ്റാക്ക് കൂടി സംഭവിക്കുന്നില്ല. ആ ടാക്കിൾ വിൻ ചെയ്തത് കമവിങ്കയിലേക്ക് എത്തണം. കമവിങ്ക ബോക്സിൽ നല്ല രീതിയിൽ പിന്നെ മാച്ചിനെ മറികടന്ന് പോകുന്നുണ്ട്, നല്ല ക്വിക്ക് ഫീറ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട്. പക്ഷേ മാച്ചൻ പിന്നാലെ ഓടി വരുന്നുണ്ട്, എന്നിട്ട് ബോൾ അവിടെ കമവിങ്കയുടെ അടുത്ത് വിൻ ചെയ്യുകയാണ്. എന്നിട്ടോ മാച്ചൻ മനോഹരമായിട്ടുള്ളൊരു ബോൾ, അവിടെ ഡോർട്ട്മുണ്ടിൻ്റെ അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അവിടെ ഫുൾ ക്രൂഗ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഫുൾ ക്രൂഗിൽ പിന്നെ പാസ് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസ് മാച്ചൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബോക്സിലേക്ക്, ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോഴേക്കും ഫുൾ ക്രൂഗ് ഓടിയിട്ടുണ്ട്. അദ്ദേഹം വീഴുന്ന സാഹചര്യത്തിൽ ഇനീഷ്യലി തന്നെ അദ്ദേഹം ആ ബോൾ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്തവണ കോട്ടുവ ബീറ്റ് ചെയ്യപ്പെട്ടു, പക്ഷേ ആ ബോൾ പോസ്റ്റിൽ തട്ടി വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടത്. പിന്നീട് റീപ്ലേ കണ്ടപ്പോൾ അതിൽ സ്ലൈറ്റ്ലി ഫുൾ ക്രൂഗ് ഓഫ് സൈഡ് ആകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വലയിലേക്ക് പോകാത്ത സാഹചര്യത്തിൽ ഒരു ചെക്കും കാര്യങ്ങളും നടന്നില്ല. എന്നിട്ടോ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ക്രൂസിൻ്റെ ഒരു കാംനെസ് ഉണ്ട്. ആ ബോൾ അദ്ദേഹം റിസീവ് ചെയ്യണം, ആ പോസ്റ്റ് തട്ടിട്ട് വരുന്ന കാര്യത്തിൽ ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നു. എന്നൊരു കാംനെസ്സോട് കൂടിയിട്ട് ആ ബോൾ തിരിച്ച് കോർട്ട് വെക്ക് കൊടുക്കുകയാണ്. അവിടെ ഡോർട്ട്മുണ്ടിൻ്റെ പ്ലെയേഴ്സിൻ്റെ കാര്യം പറയണം. കോർട്ട് അത് ബോക്സിൽ തന്നെ നിൽക്കുന്ന കാർവാഹാലിന് കൊടുക്കുന്നു. കാർവാഹാൽ എന്നിട്ട് പിന്നെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഫെഡേ കൊടുക്കുന്നു. അങ്ങനെ അത് മുമ്പോട്ട് പോവാണ്. അതായത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് പോലും കാംനെസ് റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അത് അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലൊരു കാംനെസ് ഇൻസ്റ്റിൽ ചെയ്യാനും ഈ കാർലോ അഞ്ചലോട്ടിക്ക് സാധിച്ചിട്ടുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണത്. അപ്പോൾ അതിന് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രൂസിനെ പോലെയുള്ള പ്ലെയേഴ്സിൻ്റെ ആ ഒരു സാന്നിധ്യം വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ ക്രൂസിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്നുള്ള ലെഫ്റ്റിലേക്കുള്ള ഒരു ഡയഗണൽ, കാരണം ഫസ്റ്റ് ഹാഫിലും പ്രധാനമായിട്ടും റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് നോക്കുന്നുണ്ടായിരുന്നത് ആ വിനീ ജൂനിയറിലേക്ക് ബോൾ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് യൂഷ്വൽ ആയിട്ടുള്ള സംഭവമാണ്, ലെഫ്റ്റ് ഏരിയയിലൂടെ അവരുടെ അറ്റാക്ക് അങ്ങനെയാണല്ലോ. വിനി ജൂനിയർ ഇത്തവണ ഈ ഡയഗണൽ കിട്ടിയ ഉടനെ തന്നെ റയേഴ്സിനെ ബീറ്റ് ചെയ്തു. റയേഴ്സിനെ കാര്യമായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ പിന്നെ വിനി ജൂനിയർക്ക്. പക്ഷേ ഈ സാഹചര്യത്തിൽ ബീറ്റ് ചെയ്യുന്നു അദ്ദേഹം നല്ല രീതിയിൽ. ബയലിൻ്റെ അടുത്തേക്ക് എത്തിയതിന് ശേഷം ഒരു ക്രോസ് കൊടുക്കുകയാണ്, ബോക്സിലേക്ക് ലോ ക്രോസ് കൊടുക്കുന്നു. പക്ഷേ അത് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല റയൽ മാഡ്രിഡ് താരങ്ങൾക്ക്. ഷോട്ട് ബെക്ക് അത് ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു അവിടെ പിന്നെ ഡോർട്ട്മുണ്ട്. ഇനി 28-ാമത്തെ മിനിറ്റിൽ മറ്റൊരു കിടിൽ മൂവ് നമ്മൾ കാണുകയാണ് ഡോർട്ട്മുണ്ട് വന്ന്. സാൻചോ ഇൻവോൾവ് ആണ്, അഗെയിൻ ബ്രാൻത്ത് ഇൻവോൾവ് ആണ്. ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ പിക്ക് ചെയ്തിട്ടുള്ള ബ്രാൻത്തിൻ്റെ മനോഹരമായിട്ടുള്ള വിഷൻ നമ്മളവിടെ കാണാണ്. ലെഫ്റ്റ് വിങ്ങിലൂടെ ഈ കാർവഹാലിൻ്റെ പുറകിലൂടെ അദിയേമി റൺ ചെയ്യുന്നു. വൺസ് അഗെയിൻ അത് പിന്നെ ബ്രാൻത്ത് പിക്ക് ചെയ്യുന്നു. അഗെയിൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആണ്. വീണ്ടും ഈ അദിയേമിയുടെ ഫസ്റ്റ് ടച്ച് മോശമായിരുന്നു.
ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് അദ്ദേഹം റൺ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഫസ്റ്റ് ടച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആംഗിൾ കുറെ കൂടി ഡിഫിക്കൽട്ടാക്കി. പക്ഷേ എന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് ഒരു ഷോട്ട് തീർക്കുന്നു. അത് പക്ഷേ തിബോ കോർട്ടുവ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. വൺസ് അഗെയിൻ 2022 ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കണ്ട പോലത്തെ പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നും ലിവർപൂൾ ഓൺ ടോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ എന്താണ്, ലിവർപൂളിനും അന്നും റെയിൽമാഡിനെ കില് ചെയ്യാൻ സാധിച്ചില്ല, റെയിൽമാഡിനെതിരെ എഫിഷ്യൻ്റ് ആകാൻ സാധിച്ചില്ല. ഇവിടെയും അതുതന്നെയാണ് ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അദിയേമി കളഞ്ഞു കുളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാണ്. പിന്നെ ക്രൂസിൻ്റെ പാസ് വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് ഒന്നോ രണ്ടോ തവണ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡേഞ്ചറസ് സിനാരിയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈസി പാസ്സാണ്, അദിയേമിയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം അത് ലെഫ്റ്റിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രാൻഡിന് കൊടുക്കുന്നു. ബ്രാൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് മിഡ്ഫീൽഡ് റൺ ചെയ്ത് വന്നിട്ടുള്ള സബിറ്റ്സറിനെ പിക്ക് ചെയ്യുന്നു. സബിറ്റ്സർ എന്നിട്ട് ആ ഒരു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് തീർക്കുകയാണ്. അത് തിബോ കോർട്ടുവ സേവ് ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ കണ്ടു. അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ലോ അറ്റംപ്റ്റ് ആയിരുന്നു അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടോണി ക്രോസ് ആ RCM റോളിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ട് അദ്ദേഹം പാസ് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു. അതാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുകയാണ്. ഫസ്റ്റ് ഹാഫിൽ റീൽസണും നല്ല രീതിയിൽ ആ റൈറ്റ് വിങ്ങിലൂടെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹവും സാൻചോയും തമ്മിലുള്ള ആ ഒരു റൈറ്റ് വിങ്ങിലെ കോമ്പിനേഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ടോ അവിടെ നിന്ന് ക്രോസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഫൈനൽ ബോളോ കൃത്യമായിട്ട് കൊടുക്കാൻ റേസിന് സാധിച്ചില്ല എന്ന കാര്യമാകണം. പക്ഷേ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വാരിയറിനെ പോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ റയൽ ആകെ 2-2 അറ്റംപ്റ്റ് നടന്നു. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് ആണെങ്കിൽ 8 അറ്റംപ്റ്റുകൾ നടന്നാണ് നമ്മൾ കണ്ടത്. 8 അല്ലേ, അതെ, 8 അറ്റംപ്റ്റുകൾ. അതിൽ 3 ടാർഗറ്റിൽ അടിക്കുന്നു, 2 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ 1.88 XG അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്റ്റഡ് ഗോൾസ്, റയൽമാഡിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസ് എത്രയായിരുന്നു അറിയോ? 0.07. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നുള്ളത് കാർലോ ആൻചെലോട്ടിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം, അല്ലാതെ പരിപാടി ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ റോഡ്രിഗോക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, ഇനി റോഡ്രിഗോയെ അവിടെ പിടിച്ചിരുത്തുന്നതിലും കാര്യമില്ല. കാരണം മാച്ചിനാണെങ്കിൽ ഇൻവേർട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ഒരു പരിഹാരം കാണാൻ പറ്റും? ഒപ്പം എന്താണ്, ഇവരുടെ ഈ ഹൈലൈന് ബ്രീച്ച് ചെയ്യപ്പെടുന്നുണ്ട്, ഈ പ്രസ്സിങ് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി ആ ഒരു കോർട്ടുവയും ഡിഫെൻസീവ് ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് അങ്ങോട്ട് കുറക്കാം. ഡിഫെൻസീവ് ലൈന് പുറകിലേക്ക് വലിച്ചു കാർലോ ആൻചെലോട്ടി. അത് ഒരു നല്ല മൂവ് തന്നെയായിരുന്നു. അതോടുകൂടിയിട്ട് ഈ ഡിഫെൻസിന് പുറകിലൂടെയുള്ള ഡോർട്ട്മുണ്ടിൻ്റെ റണ്ണുകൾ അവസാനിക്കുന്നതാണ് പറയുന്നത്, വളരെ കുറച്ചേ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു ലൈൻ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി കാർലോ ആൻചെലോട്ടി എടുക്കുന്നു. ഇതോടൊപ്പം വിനി ജൂനിയറിനോട് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ തന്നെ നിൽക്കാൻ പറയുന്നു. ഡ്രിഫ്റ്റ് ചെയ്യേണ്ട, ലെഫ്റ്റ് വിങ്ങിൽ തന്നെ സ്റ്റേഷൻ ചെയ്ത് നിൽക്കാൻ പറയുന്നു. റോഡ്രിഗോയോട് 2 റോള് കൈകാര്യം ചെയ്യാൻ പറയുകയാണ്. അതായത് ബോക്സിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ ബോക്സിലേക്ക് സെൻട്രലിലൂടെ പോ, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് വിങ്ങിൽ വിഡ്ത് പ്രൊവൈഡ് ചെയ്ത് നിൽക്ക്, അവിടെ പ്രശ്നമുണ്ട്, അവിടെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതായിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിനോട് പറയുന്നു. അതോടൊപ്പം തന്നെ ബെല്ലിങ്ങാം കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഈ സീസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഫോൾസ്മാനെ പോലെയുള്ള ആ ഒരു പരിപാടി ചെയ്യുന്നു. അദ്ദേഹം ബോക്സിലേക്ക് റൺ നടത്തുന്നു. അത്തരത്തിൽ പിന്നെ ബോക്സിൽ ക്രോസുകളും കാര്യങ്ങളൊക്കെ റയൽ മാഡ്രിഡ് കൊടുക്കുന്നു. ആ ക്രോസുകളിലേക്ക് റോഡ്രിഗോയും ബെല്ലിങ്ങാമൊക്കെ എത്താൻ ശ്രമിക്കുന്ന പരിപാടിയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസുകൾ അദ്ദേഹം വരുത്തുന്നു. എന്താണ്, ഈ കാർവാഹാലിനെ ഇൻസൈഡ് ഏരിയയിലേക്ക് നീക്കി നിർത്താനുള്ള ഒരു ശ്രമം കൂടി കാർലോ ആൻചെലോട്ടി നടത്തുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു മാച്ചിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിലുള്ള ആ ഒരു ഇൻവേർട്ടിംഗ് പരിപാടി കാരണം ഒരു സുപ്പീരിയോറിറ്റി ഡോട്ട്മുണ്ട് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അത് കുറക്കാൻ കുറേ സമയങ്ങളിൽ കാർവാഹാൽ മുമ്പോട്ട് പോകുന്നു. ഫെഡേ വാൽവർദ്ദ ഡിഫെൻസിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം. പിന്നെന്താണ്, റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ് എങ്ങനെയാണ് അവർ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കമവിങ്ക മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ടോണി ക്രോസ് എന്തായാലും ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ കൂടുതലും അദ്ദേഹം ഒരു ലോൺ സിക്സ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ, സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഫെഡേ വാൽവർദ്ദ ഈ കമവിങ്ക മുമ്പോട്ട് പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമവിങ്ക സ്റ്റേഷൻ ചെയ്ത് നിൽക്കും ഫെഡേ വാൽവർദ്ദ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ. അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെന്താണ്, സ്വാഭാവികമായിട്ടും ഈ ഡോർട്ട്മുണ്ട് പ്ലെയേഴ്സിൻ്റെ എനർജി കുറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു എനർജി കുറയുന്ന സാഹചര്യത്തിൽ പിന്നെ റയൽ മാഡ്രിഡ് ശരിക്കും അങ്ങോട്ട് കയറി പണിഷ് ചെയ്ത് തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് കാർലോ ആൻചെലോട്ടി സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞല്ലോ, ഗെയിം റീഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, എപ്പോഴാണ് ആ ഒരു പ്രഹരം ഏൽപ്പിക്കേണ്ടത് അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ റയൽ മാഡ്രിഡിന് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ആ ഫ്രീ കിക്ക് ടോണി ക്രോസ് എടുക്കുന്നു. അത് മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ കിക്കായിരുന്നു. ബോളിന് മുകളിലൂടെ ആ ടോപ്പ് കോർണറിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. കോബിൽ നന്നായിട്ട് അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് റയൽ മാഡ്രിഡിൻ്റെ സെക്കൻഡ് ഹാഫിലെ പിന്നെ നല്ലൊരു അറ്റംപ്റ്റിൽ അവർ തുടങ്ങുന്നത്. പിന്നെന്താണ്, ഒരു കോർണർ ആ പിന്നെ ഫ്രീ കിക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോർണറിൽ നിന്ന് ഡോട്ട്മുണ്ട് ഫസ്റ്റ് മേജർ വാർണിംഗ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാർവാഹാലിൻ്റെ
ആ ഒരു പിന്നെ നിയർ പോസ്റ്റീരിയലേക്കുള്ള റണ്ണ്, അദ്ദേഹത്തിൻ്റെ ഹെഡർ, ടോണി ക്രൂസിൻ്റെ ബോള്, പക്ഷേ ഇത്തവണ ഹെഡർ പിന്നെ ബാറിന് മുകളിലൂടെ പോവുകയാണ്. മാറ്റ്സനായിരുന്നു ഈ കാർവഹാലിനെ മാർക്ക് ചെയ്ത നാൾ, പക്ഷേ മാറ്റ്സന് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതൊരു വാർണിംഗ് സൈനായിരുന്നു. പിന്നീട് മത്സരം പുരോഗമിക്കുന്നു. ഡോട്ട്മുണ്ടിന് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് വലിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഡിഫൻസീവ് ലൈൻ പുറകിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡിൻ്റേത്. അപ്പോൾ ആ ഒരു ചാനലിലൂടെയുള്ള റണ്ണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി അവർ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മാച്ചിനൊക്കെ ഇൻവേർട്ട് ചെയ്തിട്ട് അവർ സെൻട്രൽ ലൈനിലൂടെ പ്രോഗ്രസ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ സെക്കൻഡ് ഹാഫിൽ ബ്രാൻസിൻ്റെ ഇമ്പാക്റ്റും കുറയുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഫെഡ ആണെങ്കിലും കമയാണെങ്കിലും മാറി മാറി അദ്ദേഹത്തിലേക്കുള്ള ആ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ പെട്ടെന്ന് പ്രസ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു നമ്മൾ കണ്ടു. അപ്പോൾ അതും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കാർലോ അൻസിലോട്ടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വിനി കൂടുതൽ ഇമ്പാക്റ്റ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് വിനി ബോൾ കിട്ടുന്ന കാര്യത്തിൽ റയേഴ്സിനെ മറികടന്ന് കൂടുതൽ പോകുന്ന സാഹചര്യം നമ്മളാണ്. ഫസ്റ്റ് ഹാഫിൽ അത് കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധ്യമായിരുന്നില്ല. പിന്നെ ആ ഒരു ടച്ച് ലൈനിൽ തന്നെയാണ് വിനി നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞുള്ള സംഭവം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ തവണ പരാജയപ്പെട്ട് ഞാൻ അദ്ദേഹം വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ നെവർ ഗിവ് എ പാറ്റിയോട് ചങ്ങായിക്കുണ്ട്. അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അദ്ദേഹം ഇങ്ങനെ ടേക്ക് ഓണുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഡിഫൻഡേഴ്സ് സംബന്ധിച്ചോളം ചിലപ്പോൾ പല സാഹചര്യങ്ങളും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു മൊമെൻറ്റിൽ അദ്ദേഹത്തെ വിട്ടാൽ അദ്ദേഹം ചിലപ്പോൾ പണിഷ് ചെയ്യും. അങ്ങനെ പിന്നെ മൊമെൻറ്റ്സുകളിൽ അദ്ദേഹം റയേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഇതേപോലെ ഈ ടോണി ക്രോസ് അദ്ദേഹത്തിന് ബോൾ കൊടുക്കുന്നു, ഒരു ക്രോസ് അദ്ദേഹം കൊടുക്കുന്നു ബോക്സിലേക്ക്. അപ്പോൾ അത് റോഡ്രിഗോയും ആ ഒരു സാഹചര്യത്തിൽ ബെല്ലിങ്ങാമും ബോക്സിലേക്ക് നീങ്ങി വന്നിട്ടുണ്ട്. ബെല്ലിങ്ങാം കൂടുതൽ ബോക്സിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നുണ്ടായിരുന്നത്. കാർവഹാലിൻ്റെ റണ്ണ് ആ ഒരു സാഹചര്യത്തിൽ അടിയേമിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുവരെ കാർവഹാലിനെ ഇടങ്ങറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിയേമി. പക്ഷേ അവിടെ കാർവഹാലിൻ്റെ ബോക്സിലേക്കുള്ള ആ ഒരു ക്രാഷിങ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. കാർവഹാലിൻ്റെ കാലുകളിലേക്കാണ് അത് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വോളി അറ്റംപ്റ്റ് നിയർ പോസ്റ്റിലേക്ക് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കോബിൽ സേവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കണ്ടു. വൺസ് അഗെയിൻ അനദർ വാർണിംഗ് സൈനാണ് നമുക്ക് അവിടെ റയൽ മാഡ്രിഡ് ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ് ഇതിനിടയിൽ ഡോട്ട്മുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തത്, ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നുള്ള അടിയേമിയുടെ ക്രോസ്, അത് പിന്നെ ഫുൾക്രൂക്കിൻ്റെ നല്ലൊരു റണ്ണ് നമ്മൾ കാണും. ഫുൾക്രൂക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരേണ്ട സിറ്റുവേഷനൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കൂടുതലുണ്ടായിരുന്നത്. കാരണം ഈ ക്രൂസ് മിഡ്ഫീൽഡിൽ നിന്നിട്ട് ഗെയിം ഇങ്ങനെ റൺ ചെയ്യുന്നത് കാണുമ്പോൾ എഡിൻ ടേഴ്സിച്ച് അദ്ദേഹത്തോടും കൂടിയിട്ട് ആ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം കൂടുതലും ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ഇങ്ങനെ റോം ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്നു. അദ്ദേഹം മനോഹരമായ ഒരു ബുള്ളറ്റ് ഹെഡർ, പക്ഷേ സ്ട്രെയിറ്റ് ടു പിന്നെ കോർട്ട് വരുന്നു. അദ്ദേഹം അത് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ കോർട്ടിലൂടെ കോൺസെൻട്രേഷൻ ലെവൽ ടോപ്പ് നോച്ച് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. പിന്നെ വൺസ് അഗെയിൻ വിനിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്കുള്ള നമ്മൾ കാണുകയാണ്. ഇത്തവണ അത് ജൂഡ് ബെല്ലിങ്ങാമിന് ഹെഡ് ചെയ്യാൻ പറ്റില്ല. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം. അഗെയിൻ അവിടെ റോഡ്രിഗോ കൂടി ഉണ്ട് ബോക്സിൽ. അപ്പോൾ ബോക്സിൽ നമ്പേഴ്സ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ എന്താണ് പിന്നെ ജൂഡ് ബെല്ലിങ്ങാമിന് ഹെഡ് ചെയ്യാൻ സാധിച്ചില്ല. കോബലിൻ്റെ കയ്യിൽ തട്ടിയത് കോർണറായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പിന്നെ കമോവിങ്ക വിനി ജൂനിയറിനെ ലെഫ്റ്റ് സൈഡിൽ പിക്ക് ചെയ്യുന്നു. അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് പോകുന്നു. അദ്ദേഹം റയേഴ്സിനെ നട്മഗ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് അവിടെ. ബ്യൂട്ടിഫുള്ളാണത്. ആ പക്ഷെ അപ്പോഴും റയേഴ്സിനെ രക്ഷിക്കാൻ ഹുമുൽസ് വരികയാണ്. ഹുമുൽസ് അവിടെ കോർണർ കൺസീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോർണർ പിന്നെ ബോക്സിലേക്ക് വരുന്നു, അത് ക്ലിയർ ചെയ്യുന്നു, ഫെഡേ വാൽവർദയിലേക്ക് എത്തുന്നു. ഫെഡേ വാൽവർദയുടെ അറ്റംപ്റ്റ് അത് പിന്നെ ഡിഫ്ലക്ട് ചെയ്തിട്ട് മറ്റൊരു കോർണറിൽ കലാശിക്കുകയാണ്. ഈ കോർണറിൽ നിന്നാണ് ആ ഗോൾ വരുന്നത്, കാർവഹാലിൻ്റെ ഗോൾ വരുന്നത്. 74th മിനിറ്റിൽ കോർണർ എടുക്കുന്നത് ടോണി ക്രോസ് ആണ്. ഇത്തവണ വൺസ് അഗെയിൻ കാർവഹാലിൻ്റെ ആ നിയർ പോസ്റ്റിലേക്കുള്ള റണ്ണ് നമ്മൾ കാണുന്നത്. അവിടെ മാച്ചൻ അഗെയിൻ അദ്ദേഹത്തിന് കാർവഹാലിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ കാർവഹാലി നല്ല രീതിയിൽ തൻ്റെ കൈ യൂസ് ചെയ്തിട്ട് മാച്ചിനെ ആ റണ്ണ് നടത്തുന്നതിന് മുമ്പ് ഒന്നിങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത്തരത്തിലുള്ള ടൈനി ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള റണ്ണുകൾ നമ്മൾ സെറ്റ് പീസുകളിൽ നടത്തുന്ന സാഹചര്യത്തിൽ. കാരണം ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ എല്ലാം തീർന്നു പോകും. അവിടെ ഈ സെറ്റ് പീസുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഡിഫൈൻ ചെയ്യുന്നില്ല. അതുവരെ മനോഹരമായിട്ടാണ് മാച്ചൻ കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചാൻസും ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ കാർലോ അൻസിലോട്ടി റോഡ്രിഗോക്കൊരു പണി കൊടുത്തു ഈ മാച്ചിനെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കാനും. അപ്പം എന്താണ് ഇൻവേർട്ട് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ അദ്ദേഹത്തിന് പിന്നെ സെക്കൻഡ് ഹാഫിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സെറ്റ് പീസിൽ നിന്ന് ഡിഫെൻഡിങ് അദ്ദേഹം ഒരു യങ് ബോയ് ആണ്. അപ്പോൾ അത് പഠിച്ച് വരുന്നുള്ള കാര്യം ഓർക്കണം. അവിടെ കാർവഹാൽ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ആ നിയർ പോസ്റ്റിലേക്കുള്ള റണ്ണ് നടത്തുന്നു. ടോണി ക്രോസിൻ്റെ ബ്യൂട്ടിഫുൾ ഡെലിവറിയാണ്. തല വെക്കുന്നു ഹുമൽസ്, കൈ പിന്നെ വെക്കാനുള്ള ശ്രമം നടന്നത്. കൈ വെച്ചിരുന്നെങ്കിൽ അതിന് റെഡ് കാർഡ് കിട്ടിയേനെ. അങ്ങനെ ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, ആ ഒരു സാഹചര്യത്തിൽ ജൂഡ് ബെല്ലിങ്ങാമ് പിന്നെ നമ്മുടെ ടോണി ക്രോസിൻ്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിനൊരു കിരീടം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ടോണി ക്രോസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇത് ഞാനാടാ ടോണി ക്രോസ് ആടാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൃത്തം.
ഫെയർവെൽ മത്സരമാണ്, ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് തൻ്റെ അസിസ്റ്റിലൂടെയാണ്. വാട്ട് എ പ്ലെയർ, വാട്ട് എ ടീം. ആ ഗോൾ വീണതോടുകൂടിയിട്ട് പിന്നെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തീർന്നു എന്നുള്ളത്. ഇനിയൊരു തിരിച്ചുവരവില്ല ഉണ്ണിയായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡോർട്ട്മുണ്ട് പ്ലേയേഴ്സിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനിയൊരു തിരിച്ചുവരവില്ല. കാരണം അവരും ഇത്തരത്തിൽ സീരിയലായിട്ടുള്ള ഒരുപാട് ബോട്ടിംഗ് ജോബ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണെന്ന് നമുക്കറിയുന്നതാണ്. അവിടുന്ന് പിന്നെ ഒരു തിരിച്ചുവരവില്ല. ഇതിനു മുമ്പ് ഒരു ചേഞ്ച് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. 72nd മിനിറ്റ്, 74th മിനിറ്റിലാണ് ഈ ഗോൾ വരുന്നത്. 72nd മിനിറ്റിൽ എഡിൻ ടെർസിച്ച് വരുത്തിയ ചേഞ്ച് അദിയേമി പിൻവലിച്ചിട്ട് റോയ്സിന് കൊണ്ടുവരാണ്. അദിയേമി ആണെങ്കിൽ മാക്സിമം ഓഫ് ദ ബോൾ വർക്ക് റേറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ്, ഒരു മെഷീൻ പോലെയാണ് ചെങ്ങായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ടയറായി വരുന്നുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ എന്തിനാ ചേഞ്ച് അപ്പോൾ വരുത്തിയെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ചേഞ്ചിങ്ങൾ വരുത്തിയതിനു ശേഷം കാർവാലി വിചാരിച്ചു ഓ വേണ്ടാടാ കാര്യം ചെങ്ങായി പോയി, ഇനി കുറേ കൂടി ഫ്രീഡം നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത കൂടി അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും. പക്ഷേ അതൊരു കുറവെന്നാണ് ആ ഗോൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു ചേഞ്ച് ആ ഒരു സമയത്ത് വേണമായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്നതാണ്. അദ്ദേഹം സംബന്ധിച്ചോളം എന്താണ് കിട്ടിയ ചാൻസിൽ അദ്ദേഹത്തിന് മുതലാക്കാൻ സാധിച്ചില്ല, അത് വേറെ കാര്യം. എന്തായാലും അങ്ങനെ ആ ഒരു ഗോൾ വീണതിനു ശേഷം പിന്നെയുണ്ടല്ലോ, ഇത് റയൽ മാഡ്രിഡിൻ്റെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് എക്സസൈസ് പോലെയാണ് പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ റയൽ മാഡ്രിഡ് ഒടുക്കത്തെ എനർജി, ഫ്രണ്ടിൽ നിന്ന് ഒടുക്കത്തെ പ്രസ്സിങ്, കമവിംഗ ഒക്കെ മുമ്പോട്ട് പോയിട്ട് പ്രസ് ചെയ്യാണ്, കമവിംഗ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന ഒരു പ്ലെയറിനെ പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അജ്ജാതി പരിപാടി, അതായത് ഒടുക്കത്തെ എനർജി. കമയുടെ ആ ഒരു ഫോർവേഡ് റണ്ണ് കാണാനാണ് ലെഫ്റ്റ് ചാനലിലൂടെയുള്ള റണ്ണ്, കാരണം കമവിംഗ അത്തരത്തിൽ ലൈസൻസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ റൺ ചെയ്യാനുള്ള. കാരണം ഫെഡേ വാൽവർദിയോട് ആൾ റൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ഫെഡേ വാൽവർദിയോട് സിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കാലം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരിങ്ങനെ പിന്നെ മാറി മാറി ആ പണി ചെയ്തോടുകൂടിയിട്ട് ഡോർട്ട്മുണ്ട് സംബന്ധിച്ചോളം എടങ്ങറായി, ആരെ ട്രാക്ക് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതെ പോയി. അപ്പോൾ ടെർസിച്ചിനെ സംബന്ധിച്ചോളം അതുവരെ ഗെയിം പ്ലാൻ പ്രോപ്പറായിരുന്നു. പക്ഷേ ഈ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ എനർജിയും അവരുടെ ആ ഒരു അത്ലറ്റിസിസവും അതോടൊപ്പം തന്നെ കാലം വെച്ചോട്ടിയുടെ ഈ ചെറിയ ട്വീക്കുകളൊക്കെ എഡിൻ ടെർസിൻ്റെ ടീമിന് പണികൊടുത്തത് മാത്രമല്ല, ഈ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അത് വലിയൊരു സംഭവമാണ്. നമുക്ക് സ്റ്റാറ്റ്സ് കൊണ്ട് അളക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മെൻറ്റാലിറ്റി. അവർ കാമായിട്ട് നിന്നു റയൽ മാഡ്രിഡ്, അവർ ചാൻസൽ കൺസിഡ് ചെയ്യുമ്പോഴും കാമായിട്ട് നിന്നു, അവർക്ക് കിട്ടിയ അവസരം അവർ മുതലാക്കുന്നു. എഡിൻ ടെർസിച്ച് വേറെയും കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരിച്ച് നോക്കിയിട്ടുണ്ട്. കമവിംഗ ഡോർട്ട്മുണ്ട് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചാടി വീണ് ബോൾ പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്നു. അതിനുശേഷം ആ ബോൾ തന്നിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കേൾ എഫേർട്ടും കാര്യങ്ങളും നടത്തുന്നു. എന്താ അത്, അത് കോബിൽ ചാടി സേവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പിന്നെയാണ് മാറ്റ്സൺ, പതറിയ മാറ്റ്സൺ. നല്ല രീതിയിൽ കളിച്ചൊരു മത്സരമാണ് മാറ്റ്സൺ എന്നുള്ളത്. പക്ഷേ എന്താണ് ആ ഒക്കേഷൻ്റെ സാധനം അദ്ദേഹത്തിൽ കയറി, ആ ഒരു നെർവസ്നെസ് കയറി, അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ഒരു തരത്തിലും പ്രഷറില്ലാത്തൊരു സിറ്റുവേഷനിൽ അദ്ദേഹം ഒരു പാസ് കൊടുത്ത് നേരെ ജൂഡ് ബെല്ലിങ്ങാമിനാണ് കൊടുത്തത്. അത് നോക്കാതെ കൊടുത്തൊരു സാധനമാണ്, അത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ജൂഡ് ബെല്ലിങ്ങാം അത് റിസീവ് ചെയ്യുന്നു, തൻ്റെ ലെഫ്റ്റ് റൺ ചെയ്തിട്ടുള്ള വിനി ജൂനിയർ പിക്ക് ചെയ്യുന്നു. വിനി ജൂനിയർ അവിടെ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻ്റായിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. 2022 ഫൈനലും ലിവർപൂളിനെതിരെ ചെങ്ങായി ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെയും ആ ഒരു കില്ലർ ഗോൾ അടിക്കുന്നത് വിനി ജൂനിയറാണ്. അതിനുശേഷം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുകയാണ്, പോയിട്ട് ഡാൻസ് ചെയ്യുകയാണ്. വിനി ഡാൻസ് ചെയ്യട്ടെ, ആർക്കാണ് പ്രശ്നം? ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോൾ അടിച്ചിട്ടാണ് ചെങ്ങായി ഡാൻസ് ചെയ്തത്. ചെയ്യ് ഡാൻസ്, നിങ്ങളെ പിന്നെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നവരുടെ നെഞ്ചത്ത് തന്നെ കയറി ഡാൻസ് ചെയ്യും. ഇതിനിടയിൽ സെബാസ്റ്റ്യൻ ഹാളറിനെ കൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്രാൻഡിനെ പിൻവലിച്ചിട്ട് എമ്രെ ചാനെ പിൻവലിക്കേണ്ട സിറ്റുവേഷൻ വന്നു, മാലനെ കൊണ്ടുവരുന്നു, പിന്നെ ബിനോ ഗിറ്റൻസിനെ കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അപ്പോഴേക്കും റയൽ മാഡ്രിഡ് വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ടോണി ക്രോസിന് ആ ഒരു ഇൻക്രെഡിബിൾ സെൻഡ് ഓഫ് കൊടുക്കാനും കാർലോ ആൻസിലോട്ടിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചെങ്ങായി 84 മിനിറ്റ് ഈ ഒരു ഫൈനൽ കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഗ്രോ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും സെക്കൻഡ് ഹാഫിൽ ടോണി ക്രോസ് ആ മിഡ്ഫീൽഡ് ബോസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഇടവും വലവും ചെങ്ങായിമാരുണ്ട്, അത് വേറെ കാര്യം. കമങ്കാണെങ്കിലും ഫെഡേവാണെങ്കിലും അത് വേറെ കാര്യം. അത് കാര്യമായിട്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൺസ് ഇൻ എ ജനറേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ബയേൺ മ്യൂണിക്ക്. അവർ ഈ ഒരു നൂറ്റാണ്ടിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും ഈ ചെങ്ങായിനെ റയൽ മാഡ്രിഡിലേക്ക് വിറ്റ് കളഞ്ഞത്, അതും വാല്യൂ ചെയ്യാതെ. ആൾ വേൾഡ് ക്ലാസ് അല്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അങ്ങനെ ടോണി ക്രോസിനെ സബ്സ്റ്റിറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനിടയിൽ കാർലോ ആൻസിലോട്ടി മറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നു. വേറൊരു സംഭവം കൂടെ ഈ ഫെഡേ വാൽവർദിയുടെ ഒരു ഇമ്പാക്റ്റ്. 84-ഓ 85-ഓ മിനിറ്റിലോ ചെങ്ങായി ഫ്രണ്ടിലേക്ക് കയറി പ്രസ് ചെയ്യുന്നു, അവിടെ അദ്ദേഹത്തിന് ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ബോള് പോകുന്ന വഴി അദ്ദേഹം ട്രാക്ക് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് ആ ബോള് വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെങ്ങായി. ഇത് എന്താണിത്, ഇത് എങ്ങനെ സാധിക്കുന്നു ഈ മനുഷ്യന്, എങ്ങനെ ഈ എനർജി ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് കമ്മിറ്റ്മെൻറ്റ് കൂടിയാണ്. എനർജി ഉണ്ടായാൽ പോരാ, പല പ്ലേയേഴ്സും എനർജി ഉണ്ടെങ്കിലും ചിലപ്പോൾ ചെയ്യില്ല. പക്ഷേ ആൾ കമ്മിറ്റഡാണ്, കമ്മിറ്റ്മെൻറ്റ് വേറെ ലെവലാണ് ഈ ഫെഡേ വാൽവർദിയുടെ. വാട്ട് എ പ്ലെയർ. അങ്ങനെ റയൽ മാഡ്രിഡ് 15th ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. നല്ല നീണ്ടുപോയ വീഡിയോ അല്ലേ. എന്തായാലും ക്ലബ് സീസൺ അവസാനിച്ചിരിക്കുകയാണ്, ഇനി നമുക്ക്
ട്രാൻസ്ഫർ വാർത്തകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ കോപ്പ യൂറോ അതിലേക്കാണ് കോൺസെൻട്രേഷൻ പോകുന്നത്. ഗുഡ് ബൈ.